يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. قال الله تعالى في قرآنه الكريم أعوذ بالله السميع العليم من الشيطان الرجيم يوم ترى المؤمنين والمؤمنات يسعى نورهم بين أيديهم وبأيمانهم بشراكم اليوم جنات تجري من تحتها الأنهار خالدين فيها ذلك هو الفوز العظيم. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിനെ മരണം വരെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടും രഹസ്യ പരസ്യ ജീവിതത്തിൽ വിശുദ്ധരായിക്കൊണ്ടും ജീവിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. മനുഷ്യരായ നാം ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരാണ്. അത് നമസ്കാരമായാലും ഹജ്ജുകളായാലും ഉംറയായിരുന്നാലും ഖിയാമുല്ലൈലായിരുന്നാലും തഹജ്ജുദായിരുന്നാലും ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ് സത്യവിശ്വാസികളാണെന്ന് പറയുന്ന നമ്മൾ. പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായി തീരാതിരിക്കുന്നതിന് പ്രധാനമായ ചില വൈറസുകൾ നമ്മുടെ അമലുകളിൽ കയറിക്കൂടാറുണ്ട്. ആ വൈറസ് ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ എല്ലാ അമലുകളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് നമ്മളെപ്പോഴും അഞ്ചു നേരവും റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് ഫിത്നത്തുൽ ഖബർ, ഖബറിലെ പരീക്ഷണത്തിന് രക്ഷ ചോദിക്കാറുണ്ട്, ജീവിതത്തിലെ പരീക്ഷണത്തിൽ നിന്ന്, മരണ നേരത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളിൽ നിന്ന്, അന്ത്യനാൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ ഈമാനിനെ തകർത്തെറിയുന്ന മസീഹുദ്ദജ്ജാലിൻ്റെ പരീക്ഷണത്തിൽ നിന്നൊക്കെ അള്ളാഹുവിനോട് അഭയം തേടുന്നവരാണ് മുസ്ലിങ്ങൾ അഞ്ചു നേരവും. എന്നാൽ ഏറ്റവും വലിയ അപകടകാരിയായ, നമ്മളുടെ ഈമാനിനെ തകർത്തെറിയുന്ന അപകടകാരിയായ മസീഹുദ്ദജ്ജാലിനെ സഹാബത്തെപ്പോഴും ചർച്ച ചെയ്യുകയും സഹാബത്തിൻ്റെ ജീവിതത്തിൽ അവർ ഏറ്റവും കൂടുതൽ ഭയപ്പെടുകയും ചെയ്യുന്നു മസീഹുദ്ദജ്ജാലിനെ. എന്നാൽ ഒരിക്കൽ സഹാബത്ത് അബൂ സയ്യിദുൽ ഖുദ്രിയുള്ളാഹി പറയാണ്, നഹ്നു നതദാക്കറുൽ മസീഹുദ്ദജ്ജാൽ, ഞങ്ങളൊരു ദിവസം മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നബീൻ്റെ സഹാബത്ത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വന്നു, ചർച്ചയെക്കുറിച്ച് അറിഞ്ഞു. നബി ചോദിച്ചു അവരോട്, അലാ ഉഹ്ബിർക്കും ബിമാ അഖ്വഫ അലൈക്കും മിൻ ദീമിനൽ മസീഹുദ്ദജ്ജാൽ, മസീഹുദ്ദജ്ജാലിനേക്കാൾ നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു അപകടകാരിയെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മസീഹുദ്ദജ്ജാലിനേക്കാൾ അപകടകാരി, ചിന്തിക്കാൻ പോലും കഴിയാത്ത അപകടകാരിയാണത്. അപ്പോൾ നമ്മളത് ആ അപകടകാരി ആരാന്ന് പഠിക്കേണ്ടതുണ്ട്. സഹാബത്ത് പറഞ്ഞു റസൂലിനോട്, കുൽന ബലായ റസൂൽ അല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, തീർച്ചയായും ആ അപകടകാരിയെക്കുറിച്ച് ഞങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഷ്ഷിർക്കുൽ ഖഫി, അത് ഗോപ്യമായ ഷിർക്കാണ്. ഷിർക്ക് ഗോപ്യമല്ലാതെ ലാഹിറായ പ്രത്യക്ഷത്തിലുള്ള ഷിർക്ക് മുസ്ലിങ്ങൾ പലപ്പോഴും ജാഗ്രത ഉള്ളവരായിരിക്കും. പക്ഷേ ഗോപ്യമായി വരുന്ന ഷിർക്കാണ് ഈ മസീഹുദ്ദജ്ജാലിനേക്കാൾ അപകടകാരി. സഹാബത്ത് ചോദിച്ചു, റസൂലെ, ഒമ ഷിർക്കുൽ ഖഫി, ഏതാണ് നബിയെ ഈ ഷിർക്കുൽ ഖഫി? ഇപ്പോൾ റസൂലിൻ്റെ മറുപടി, ഇത് നമ്മളിലുണ്ടോ നോക്കണേ, ആ യക്കൂന റജുൽ യുസല്ലി, ഒരു മനുഷ്യൻ നമസ്കരിക്കും, ഫയുസയ്യിനു സലാത്തഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, മറ്റൊരു മനുഷ്യൻ കാണുമ്പോൾ ആ നമസ്കാരം അലങ്കാരമാക്കും, നന്നായി ചെയ്യും. അതാണ് ഷിർക്കുൽ ഖഫി. ണ്ടോ അങ്ങനെ മറ്റൊരാൾ കാണുമ്പോൾ നമ്മൾ നമസ്കരിക്കുന്ന വേറൊരാൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ നമസ്കാരം വളരെ മനോഹരമാവും. അങ്ങനെ നമുക്ക് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഷിർക്കുൽ ഖഫിയാണ്. അതിന് നിങ്ങൾ ഭയപ്പെടണം. ആരേക്കാൾ? മസീഹുദ്ദജ്ജാലിനേക്കാൾ. കാരണം നിങ്ങൾക്ക് നന്നാൻ കഴിയില്ല. ആ സ്വഭാവമുള്ള ഒരാൾക്ക് മരണം വരെ നന്നാൻ കഴിയില്ല.
അതുകൊണ്ടാണ് മസീഹുദ്ദജ്ജാലിനേക്കാൾ അപകടകാരിയെന്ന് പറയുന്നത്. പക്ഷേ അപ്പം അതുകൊണ്ട് ഇതേക്കുറിച്ച് ഒരുപാട് വിശദീകരണങ്ങൾ നൽകിയിട്ടുണ്ട്. ഞാൻ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നമസ്കാരം അലങ്കാരമാക്കി അശ്രദ്ധമായി നമസ്കരിക്കുന്നവരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലേ, ഫവൈലുല്ലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്താണ് അവർക്കുള്ള നാശം? അല്ലദീനഹുമൻ സലാത്തിഹിം സാഹൂൻ, അതിൻ്റെ കാരണം അവർ അശ്രദ്ധരാണ് നമസ്കാരത്തിൽ. സ്വന്തം നമസ്കരിക്കുമ്പോൾ അശ്രദ്ധരാണ്. ഒല്ലദീനഹും യുറാവൂൻ, അവർ മറ്റുള്ളവർ കാണാൻ വേണ്ടി നമസ്കരിക്കുകയാണ്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകൾക്ക് വെയിലും നരകമാണ്. ആർക്ക്? ലിൽ മുസല്ലീൻ, അങ്ങനെ നമസ്കരിക്കുന്ന നമസ്കാരക്കാർക്ക്. നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി നമസ്കരിച്ചാൽ നമ്മളുടെ ഇബാദത്തുകൾ നമുക്ക് നരകം വാങ്ങി തരും. അതുകൊണ്ട് മസീഹുദ്ദജ്ജാലിനേക്കാൾ ഭയപ്പെടേണ്ട. സഹാബത്ത് മസീഹുദ്ദജ്ജാലിനെ കുറിച്ച് ചർച്ച ചെയ്തപ്പോഴാണ് നബി എന്ത് പറയുന്നത്? അതിനേക്കാൾ നിങ്ങൾ പേടിക്കേണ്ട അപകടകാരിയായ ഒരു കാര്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എന്നിട്ട് വിശുദ്ധ ഖുർആനിൽ ഈ ആളുകൾ പലപ്പോഴും മറ്റുള്ളവർ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യാറ് അല്ലേ. നമസ്കാരം മാത്രമല്ല, സക്കാത്തുണ്ട്, സദക്കയുണ്ട്, ഇതൊക്കെ ആളുകൾ കാണാനാണ്. അങ്ങനെ നിർവഹിക്കുന്നവർ മസീഹുദ്ദജ്ജാലിനേക്കാൾ ഭയപ്പെടുക. ആ സ്വഭാവത്തെ കേട്ടോ, അത് ആരിലും കയറി വരും, ആരെയും നീ പിടിക്കുന്ന നീരാളിയാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ കടലായ അള്ളാഹു നാളെ പരലോകത്തുനിന്ന് ഇത്തരം സ്വഭാവമുള്ള ആളുകളോട് പറയുന്നൊരു വാചകമുണ്ട്. ഇദ്ഹബു ഇലല്ലദീന കുന്തും തുറാവുനന്നാസ് ഫി ദുനിയ, ദുനിയാവിൽ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്തുവോ ആ ഇബാദത്ത് ചെയ്ത ആളുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾ പോകണം. പരലോകത്താണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ആരെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്തോ ആ ഇബാദത്ത് ചെയ്ത ആളുകളിലേക്ക് നിങ്ങൾ ഇപ്പോൾ പോകണം. എന്നിട്ടോ ഫൻവറു ഹൽ തജിദൂന ഇന്ദഹും അജറ, നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന് അവരിൽ നിന്ന് വല്ല പ്രതിഫലവും ലഭ്യമാകുമോ എന്ന് നിങ്ങൾ പരിശോധിച്ചോളി, കിട്ടോ കിട്ടൂലേ. മനസ്സിലായ? സാധാരണഗതിയിൽ അള്ളാഹ്ക്ക് വേണ്ടി ആയിരിക്കണം നമ്മുടെ പ്രവർത്തനം. അള്ളാഹ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ എവിടെയാണോ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ അധ്വാനിച്ചത് ആ അധ്വാനിച്ച ആളോട് നിങ്ങൾ ഇപ്പോൾ പ്രതിഫലം കിട്ടുമോ എന്ന് പരിശോധിക്കാനാണ് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് ഈ ജനങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ ഒരിക്കൽ ഒരാൾ നബിയോട് വന്ന് ചോദിച്ചു, നബിയെ അർ റജുലു യുഖാതിലുൽ മുഗ്നം, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയാണ്, അത് ലിൽ മുഗ്നം, ഒനീമത്ത് മുതലിന് വേണ്ടി. ഒനീമത്ത് മുതൽ എന്ന യുദ്ധാർജിത സ്വത്ത്, യുദ്ധാർജിത സ്വത്ത് കിട്ടാൻ വേണ്ടി ഒരാൾ യുദ്ധം ചെയ്യുന്നു. ഓർ റജുലു യുഖാതിലുൽ ദിക്രി, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുകയാണ്, പ്രവർത്തിക്കുകയാണ്. എന്തിന്? ലി ദിക്ർ, പ്രശസ്തിക്ക് വേണ്ടി. ഒരു കൂട്ടർ പ്രശസ്തിക്ക് വേണ്ടിയാണ്, മറ്റൊരു കൂട്ടരോ ഒനീമത്ത് കിട്ടാൻ, മറ്റൊരു കൂട്ടരോ വർ റജുലു വേറൊരു മനുഷ്യന്മാർ യുക്കാത്തിൽ യുറ മക്കാനവും സ്ഥാനം ഉറപ്പിക്കാൻ, സമൂഹത്തിലുള്ള സംഘടനയിലുള്ള പള്ളിയിലുള്ള സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി പോരാടുന്നവരുണ്ട്. അയ്യുദാരിക്ക ഫീ സബീലിൽ, അതിലേതെങ്കിലും നബി ഫീ സബീലിലുണ്ടോ ചോദിച്ചു. ഈ പോരാട്ടത്തിൽ ഒന്ന് എന്തായിരുന്നു പറഞ്ഞത്? ഒനീമത്ത് മുതൽ കിട്ടാൻ, മറ്റൊന്ന് പ്രശസ്തിക്ക് വേണ്ടി, മറ്റൊന്നോ കിട്ടിയ സ്ഥാനം ഉറപ്പിച്ചു നിർത്താൻ. ഇതിനൊക്കെ ആളുകൾ പോരാടുന്നുണ്ട്. ഇതിനൊന്നും കൂടുതൽ വിശദീകരണം ആവശ്യമില്ല അല്ലേ. നമ്മളൊക്കെ പോരാടുന്നവരാണ് ഈ വിഷയത്തിലൊക്കെ അല്ലേ. നമ്മളെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ഒന്ന് ഒഴിവാക്കി നോക്കണം. പ്രശസ്തിക്ക് വേണ്ടിയായിരുന്നോ, സ്ഥാനം നിലനിർത്താൻ വേണ്ടിയായിരുന്നോ നമ്മളുടെ പണി? പിന്നെ പണിയെടുക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ അതിന് വ്യത്യാസമില്ലാണ്ടോ അല്ലേ. സാധാരണക്കാരനെന്നോ പണ്ഡിതനെന്നോ പാമരനെന്നോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെന്നോ ഒരു വ്യത്യാസവുമില്ല. സ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു എന്ന് തോന്നുമ്പോൾ അപ്പോഴേക്കും അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഇല്ലാതെയാവും. അപ്പോൾ റസൂലിനോട് എന്താ ചോദ്യം? ഇതിലേതെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിലുണ്ടോ? റസൂലിനെ കൊടുത്ത മറുപടി, മൻ കാത്തലലി തെക്കൂന കലിമത്തുല്ലാഹി എൽ ഹുയ്യ ഫീ സബീലില്ല, മൻ കാത്തല ആര് പോരാടിയോ ലി തെക്കൂന കലിമത്തുള്ള ഹിയൽ ഉല്യ ലാ ഇലാഹ ഇല്ലല്ല എന്ന കലിമത്തു തൗഹീദ് സമൂഹത്തിൽ എത്തിക്കാൻ വേണ്ടി ആര് പോരാടിയോ ഫഹു ഫീ സബീലില്ല, അവൻ മാത്രമാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുന്നത്. അല്ലാത്തവരൊക്കെ പ്രശസ്തിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, ദുനിയാവിലെ പല ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പോരാടുകയാണ്. നമസ്കരിക്കുന്നതിനാണ്, സക്കാത്ത് കൊടുക്കുന്നവരങ്ങനെയാണ്, സദഖ കൊടുക്കുന്നവരുണ്ട് അങ്ങനെ അല്ലേ. ഞാനൊരു
സദഖ കൊടുക്കുന്ന ആളാണ് ഞാൻ, സമൂഹത്തിലൊരു വലിയ ആളാണ്. നമുക്ക് എപ്പോഴും പ്രശസ്തി മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന സാധനം ആരെയും. പക്ഷേ വിശ്വാസികളത് കൺട്രോൾ ചെയ്യണം, കൺട്രോൾ ചെയ്യണം. ആർക്കും വരാം, എനിക്കും വരാം, നിങ്ങൾക്കും വരാം, ആർക്കും വരാം. ഒരു പ്രശസ്തി, സ്ഥാനമാനം ആർക്കും വരാം. പക്ഷേ ഞാൻ കപടനായി മാറുമല്ലോ എന്നത് ചിന്തിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയുള്ള അധ്വാനം ഞാൻ കൺട്രോൾ ചെയ്യണം. അപ്പോഴേ ഞാൻ മനുഷ്യനാകും. കേട്ടോ, അല്ലാൻ്റെ മറുത്. മറ്റൊരിക്കൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നബിയോട് ഒരാൾ വന്ന് ചോദിച്ചു, റജുലിൻ വസ എൽത്തമിസു ദിക്ർ വൽ അജർ, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഈ യുദ്ധത്തിൽ ഞാൻ പ്രശസ്തിയും ആഗ്രഹിക്കുന്നുണ്ട്, വൽ അജർ, അള്ളാഹുവിൻ്റെ കൂലിയും ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ പറ്റുമോ? രണ്ടും പ്രതിഫലം ആഗ്രഹിക്കുന്നുണ്ട്. ഞാനൊരു യോദ്ധാവാണ്, ഇസ്ലാമിന് വേണ്ടി പടപൊരുതിയ ആളാണ്, ഞാൻ ഒരുപാട് വിയർപ്പൊഴുക്കിയ ആളാണ്, ഒരുപാട് കഷ്ടപ്പെട്ടതാണ് എന്ന് ചിലരൊക്കെ പറഞ്ഞിട്ടില്ല. ഞാനൊക്കെ എത്രയോ കാലം മുമ്പ് ഇതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അങ്ങനാക്കി ഇങ്ങനാക്കിയൊക്കെ പറഞ്ഞിട്ടോ. അതൊക്കെ എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവരെ തൻ്റെ പ്രവർത്തനങ്ങൾ മുഴുവനും ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങൾ വിശദീകരിച്ചിട്ട് കേൾപ്പിച്ച് തരിപ്പിക്കാനാണ്. അതും കുറയാൻ പറയുന്നുണ്ട്, അങ്ങനെ തരിപ്പിക്കുന്നതിനെ പറ്റി നമുക്ക് നോക്കാം. അപ്പോൾ റസൂലുള്ളാഹിനോട് ചോദിച്ചാൽ എന്താ, പ്രശസ്തിയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതോടൊപ്പം അള്ളാഹുവിൻ്റെ കൂലിയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. യുദ്ധത്തിലാണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിൻ്റെ മറുപടി, ലാ ഷൈ അലഹു, അവനൊരു കൂലി ഉണ്ടാവില്ല. അപ്പോൾ എവിടെ പോയത്, എവിടെയാണ് അത് പോയത്? അതിൻ്റെ പ്രതിഫലം, അവൻ പ്രശസ്തി ആഗ്രഹിച്ചു, പിന്നെ പ്രതിഫലം ആഗ്രഹിച്ചു, രണ്ടും കൂടി ആഗ്രഹിച്ചു, പക്ഷെ പ്രതിഫലം കിട്ടൂല എന്നാണ് പറഞ്ഞത്. മനസ്സിലുണ്ടോ? അപ്പം നമ്മളൊക്കെ പ്രശസ്തിക്ക് നമ്മൾ ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നവരാണ്, സ്ഥാനമാനങ്ങൾക്ക്. നമ്മൾ ആരാന്ന് വരെ നമ്മൾ ചിന്തിക്കലുണ്ട് അല്ലേ? ഞാൻ ഏത് തറവാട്ട് പിറന്നവനാണ് അങ്ങനെ പറയല്ലേ ഉണ്ടോ? ഞാൻ അങ്ങനെ ഇങ്ങനെയുള്ള തറവാട്ടില്ല, ആപ്പ ഊപ്പ തറവാട്ടിൽപ്പെട്ടല്ലാന്ന് പറയാം. അതിന് വാക്ക് ഉപയോഗിക്കില്ല ആപ്പ ഊപ്പ. ബാക്കിയുള്ളൊക്കെ ആപ്പ ഊപ്പ ബനോ ബങ്കോപ്പ അങ്ങനെ പറയണമല്ലോ. അതൊക്കെ കല്യാണമൊക്കെ വരുമ്പോഴാണ് അത് ഉണ്ടാവല് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? നമുക്ക് കുഫു ഒക്കെ ഉണ്ടേനാ നമ്മൾ ചോദിക്കാറുള്ളത്, വിട്ടേക്കാം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് ശേഷം ഒരു കൂലിയും കിട്ടൂല എന്ന് പറഞ്ഞതിൻ്റെ ശേഷം റസൂലുള്ള മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ആ വ്യക്തിയോട് പറഞ്ഞു കൊടുത്തൊരു ഉപദേശം കേട്ടോളൂ. ഇന്നല്ലാഹു ലാ യഖ്ബലു മിനൽ അമലി ഇല്ലാ മാ കാൻ ലഹു ഖാലിസ, നിഷ്കളങ്കമായി പ്രവർത്തിച്ചതിനല്ലാതെ അള്ളാഹുവിൽ നിന്നൊരു കൂലി ഉണ്ടാവില്ല. അപ്പം നിഷ്കളങ്കമായി നിസ്കരിച്ചതിന് കൂലി ഉണ്ടാവും, നിഷ്കളങ്കമായി സദഖ കൊടുത്തതിന് കൂലി ഉണ്ടാവും, നിഷ്കളങ്കമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നടന്നു പോയതിനോ ഓടിപ്പോയതിനോ പ്രവർത്തിച്ചതിനൊക്കെ എന്തുണ്ടാവും, നിഷ്കളങ്കാണെങ്കിൽ കൂലി ഉണ്ടാവും, അല്ലെങ്കിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മളൊക്കെ ഒരുപാട് പ്രവർത്തിക്കുന്നവരാണ്, പ്രവർത്തിക്കാൻ നമ്മൾ എടുക്കാണ്ടെന്നാൽ സങ്കടമുള്ളവരാണ് നമ്മൾ അല്ലേ? നിങ്ങൾ ആലോചിക്കുക, ഇതാർക്കു വേണ്ടി? നമ്മളുടെ മയ്യത്തിന് വേണ്ടിയാണോ? എങ്കിൽ ഇഖ്ലാസോടുകൂടിയല്ലാതെ ഒരു പ്രവർത്തനവും ചെയ്യണ്ട, അല്ലെങ്കിൽ കിട്ടൂല നമുക്ക്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് അധ്വാനിച്ചാൽ മാത്രം പോരാ. ഒരിക്കൽ ഫുലൈൽ ബിനു അയ്യാൽ, അദ്ദേഹം പ്രഗൽഭ പണ്ഡിതനാണ്, വളരെ സഹാബത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ, കൂഫയിലെ ഗവർണറാണ് അല്ലേ, അദ്ദേഹത്തോടിരിക്കെ ഒരാൾ ചോദിച്ചു, മാ അഖ്ലസഹു വമാ അസ്വബ, എന്താണ് നിഷ്കളങ്കമായി ഏറ്റവും നല്ല നിഷ്കളങ്കമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഏറ്റവും ശരിയായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ചോദ്യമാണ്. അതിൻ്റെ മറുപടി അദ്ദേഹം കൊടുത്തു, അൽ ഖാലിസു യക്കൂന ലില്ലാഹി വഹദ, നിഷ്കളങ്കമായി പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടി മാത്രമാകുക, വേറെ ഒരു ശ്രദ്ധയില്ല, അള്ളാഹുവിന് വേണ്ടി മാത്രമാകുക, അതാണ് ഇഖ്ലാസ്. എന്നാൽ സവാബോ, അസ്സവാബു അൻ യക്കൂന മുവാഫിഖൻ ലിസ്സുന്ന, ശരി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ കാണിച്ചു എന്ന മാതൃകയോട് യോജിക്കുക, എന്നാലത് ശരിയാവും. ഏത് വിഷയമായാലും, നിസ്കാരമാണെങ്കിലും ഏറ്റവും ചുരുക്കം ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മൾ കൈയിട്ടുമ്പോൾ ചിലർ പള്ളമല കെട്ടുക, ചിലർ നെഞ്ഞത്താ കെട്ടുക, ചിലർ അതിലും താഴത്ത് കെട്ടലുണ്ട്, അതെന്തിനാന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. പക്ഷേ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിനോട് യോജിക്കുന്ന എന്താ, റസൂലുള്ളാഹി നമസ്കരിച്ച നമസ്കാരങ്ങളിലൊക്കെ നബി എന്താ ചെയ്തത്, നെഞ്ഞത്താ കൈവച്ചത് അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇടത് കൈയിൽ നെഞ്ഞിൻ്റെ മുകളിൽ നെഞ്ഞിലെ വെക്കേണ്ടത്, എന്താ കാരണം, സത്യത്തിൻ്റെ സ്ഥാനം നെഞ്ഞാണ്. പള്ളമല വെക്കണോ, അത് വയറിൻ്റെ സ്ഥാനമാണ് അല്ലേ? ആമാശയം അല്ല, ആമാശയം കഴിയാൻ ആശയല്ലേ, ആശയം നെഞ്ഞിലെ വെക്കേണ്ടത്. അപ്പം ഞാൻ ഉദാഹരണം പറയാം. അപ്പോൾ ഒരു ശരി നമസ്കാരത്തിൽ ആദ്യത്തെ കൈകെട്ടുമ്പോൾ തന്നെയുള്ള ശരി അത് നെഞ്ചിലായിരിക്കാം കൈകെട്ടുന്നത്, അപ്പോൾ അത് സവാബ. ഇനി അത് ഇഖ്ലാസോട് കൂടി ചെയ്താണെങ്കിലോ, അപ്പോൾ കൂലിയായി.
കൂട്ടോ. അപ്പോൾ എന്താണ് ഇഖ്ലാസ്? എന്താണ് ശരിയാണ്? ശരിയാവണമെങ്കിൽ, ഒരു കാര്യം ശരിയാവണമെങ്കിൽ അത് മുവാഫിക്കുള്ള സുന്ന, സുന്നത്തിനോട് യോജിച്ചായിരുന്നു. റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് യോജിപ്പില്ലെങ്കിൽ ആ കാര്യം ശരിയല്ല. അത് ഏതായിരുന്നാലും, എന്ത് കാര്യമായാലും, ഞാനും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായിരുന്നാലും, നമ്മുടെ വസ്ത്രധാരണമാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിയതാവാം, അല്ലേ, ഒക്കെ ഈ പ്രവാചകൻ്റെ സുന്നത്തിനോട് യോജിക്കണം. അപ്പോൾ നമ്മൾ മുസ്ലിം ആവുള്ളൂ. ഇപ്പം നമ്മൾ സാധാരണ ചില വീടുകളൊക്കെ കാണാം, ചെരുപ്പ് വെക്കാൻ വേണ്ടി മാത്രം. ഇതൊക്കെ നമ്മളെ പണമുണ്ടായപ്പോളട്ടോ, പണം കൂടിയപ്പം വന്നതാണ്. ഇപ്പം സോഷ്യൽ മീഡിയ കാരണം എന്താ അറിയോ, സുന്നത്ത് കഴിക്കുന്നൊരു കല്യാണം ഭയങ്കര പണം ചെലവഴിച്ചിട്ടേ. ഇത് ഏത് റസൂലുള്ളാഹിന്റെ സുന്നത്തിനോട് ചോദിച്ചാ? ഇതൊക്കെ പണത്തിൻ്റെ അഹങ്കാരമാണ് അല്ലേ. പണം വന്നു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്മാരുടെ ജീവിതം മുഴുവനും ആകെ അപകടത്തിൽ പോകും. സത്യത്തിൽ പണം കിട്ടാൻ വേണ്ടിയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ പണം കിട്ടിയാൽ ഈമാൻ തകർന്നു പോകും. കാരണം ഈമാനിൽ നിൽക്കാൻ കഴിയില്ല. പണമുള്ളവരാരെങ്കിലും ഈമാനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ മഹാഭാഗ്യമാണ്. പണമില്ലാത്തവന് സലാം ചെല്ലലും ഭയങ്കരമായ ദീനും ദുർവ്യയം ചെയ്യാൻ പാടില്ല, ചെരുപ്പ് അങ്ങനെ വാങ്ങാൻ പാടില്ല, മറ്റു ഇങ്ങനെ വാങ്ങാൻ പാടില്ല. പണമില്ലാത്തവൻ പറയും. പണമുള്ളവൻ അത് ചെയ്യാണ്ടെക്കുമ്പോഴാണ് എന്ത്, അള്ളാഹുവിന് ഏറെ തൃപ്തി ഉണ്ടാകുക. അവരെയാണ് അള്ളാഹു തൃപ്തിപ്പെടുക. അവർക്ക് വേണ്ടിയാണ് മലക്കുകളുടെ പ്രാർത്ഥന, അവർക്ക് വേണ്ടിയാണ് പ്രവാചകന്റെ മംഗളം. അതിന് കുറച്ച് പണിയുണ്ട് ഈ ദുനിയാവിൽ. പ്രത്യേകിച്ച് ഈ ദുനിയാവ് വർണ്ണശബളമാണ്, നമ്മളെ മുഴുവനും വിഴുങ്ങിക്കളയുന്ന ഒരു ദുനിയാവാണ്. പിശാജ് നഗ്ന നൃത്തമാടുന്ന ദുനിയാവാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും ആളുകൾ വൈദി പോവും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്ലാസ് ഇല്ലാത്ത അമലുകൾ ചെയ്യുന്ന മൂന്ന് പേരെ ആദ്യമായി നരകത്തിൽ പ്രവേശിപ്പിക്കും. ഇഖ്ലാസ് ഇല്ലാത്ത അമല് ചെയ്ത മൂന്ന് വിഭാഗം ആളുകളെ ആണ് ആദ്യം നരകത്തിൽ പ്രവേശിക്കുക. ആരൊക്കെയെന്നറിയണ്ടേ? ഇഖ്ലാസ് ഇല്ലാത്ത, നിഷ്കളങ്കമല്ലാത്ത നമസ്കാരം, നിഷ്കളങ്കമല്ലാത്ത സദഖ, നിഷ്കളങ്കമല്ലാത്ത സക്കാത്ത്, നിഷ്കളങ്കമല്ലാത്ത ജീവിതം പെരുമാറ്റമൊക്കെ അല്ലേ. ഇപ്പം നമ്മൾ കളങ്കായിട്ടാണല്ലോ പതികാളും പെരുമാറുന്നത് അല്ലേ. എല്ലാവരുടെയും പെരുമാറ്റം പോലും സ്വഭാവം പോലും കളങ്കാണ്. ഒരാളോട് ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അത് കളങ്കുണ്ട് അല്ലേ. അതിൽ ചില സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഉണ്ടോ? പണമില്ലാത്ത ഒരാളെ കണ്ടാൽ വല്ലാണ്ട് ചിരിക്കാൻ നിൽക്കൂല. പണമുള്ളവനെ കണ്ടാലോ ചിരിച്ചോനെ കെട്ടിപ്പിടിച്ചോൻ്റെ കണ്ണട പോലും പൊട്ടിക്കും, ഓൻ്റെ പോക്കറ്റിൽ കണ്ണടായി പൊട്ടിക്കും. അതെന്താ? അത് ഇവൻ്റെ അഭിനയമാണ് കേട്ടോ. കണ്ട പെണ്ണുങ്ങളോട് മുഴുവൻ വളരെ മാന്യമായി സംസാരിക്കുന്ന ആണുങ്ങളുണ്ട്. സ്വന്തം ഭാര്യയോട് എന്താ പറയുക, നരി പോലെ പെരുമാറുന്നവരുണ്ട് അല്ലേ. എന്നാലോ മറ്റുള്ളവർ കാണുകയാണെങ്കിലോ ഭാര്യനെ മുത്തേ തേനെന്ന് വിളിക്കുകയും ചെയ്യും. റസൂലുള്ള മരിക്കുന്നവരെ ഭാര്യമാരെ മുത്തേ തേനെ തന്നെ വിളിച്ചിട്ടുള്ളൂ. മനസ്സിലെ ഞാൻ പറഞ്ഞില്ലേ, റസൂലുള്ള ആയിഷാബീവിനെ വിളിക്കാറുണ്ടോ? ഹുമൈറ എന്നാ. ആയിഷാബീവിൻ്റെ പേര് ഹുമൈറ എന്നല്ല. എന്താ ഹുമൈറ എന്നുള്ള അർത്ഥം? നബി വിളിച്ചതിൻ്റെ അർത്ഥം എന്താ? ചുവന്ന സുന്ദരിയിൻ റസൂലുള്ള വിളിക്കുക. എന്തിനാ അങ്ങനെ അങ്ങ് വിളിപ്പിച്ചെന്ന്? ഭാര്യമാരെ ഓമനിച്ച് വിളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷെ നമ്മൾ അഥവാ ഓമനിച്ച് വിളിക്കണ്ടെങ്കിൽ ആ ഓളെ എന്തെങ്കിലും മുതൽ കൈമലാക്കാനാ. ഓളെ വല്ല പണ്ടോ എൻ്റെ പണയം വെക്കാൻ വേണ്ടി ഉള്ള സമയത്താണ് നമ്മൾ ഭയങ്കര നല്ല പെരുമാറ്റമായിരിക്കും അല്ലേ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം തോന്നുന്നുണ്ടോ? നമ്മളെ കൊണ്ടാണ്, നമ്മളെ കൊണ്ടാണ്, ഞാൻ എന്നെ കൊണ്ടാണ് പറയുന്നത്, പോരെ. വിശുദ്ധരാവാൻ ശ്രമിക്കുക, ഇഖ്ലാസോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് കുറേ കാലം ജീവിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. മയ്യത്ത് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോണ്ടല്ലോ വല്ലാത്ത രംഗമാണ്. ആ രംഗം സഹിക്കാൻ കഴിയില്ല. കാരണം നമ്മളെ മയ്യത്ത് തോള് അങ്ങോട്ട് കൊള്ളുമ്പോൾ റഹ്മത്തിൻ്റെ മലക്കുകൾ പറയണം, കദ്ദിമൂനി കദ്ദിമൂനി, സ്വർഗത്തിലേക്ക് ഈ മയ്യത്തിന് സ്വാഗതം അല്ലേ. അത് ഇതിനെ പറയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിന് അനുദാപനം ചെയ്ത വ്യക്തിയുടെ മയ്യത്തിനെ അത് പറയുള്ളൂ. ഈ അഭിനയിച്ച ആളുകളുടെ മയ്യത്തല്ല. നേരെ മറിച്ച് അഭിനയിച്ച ആളുകളുടെ മയ്യത്തോ അത് പുറേ നിറങ്ങുമ്പം മലക്കുകൾ പറയും, ഇലായിന തദ്ഹബു നബി ഫഷറുൻ തലഉനഹും റിഖാബിക്കും. എങ്ങോട്ടാണ് ഇത്രയും ദൂരം ഈ മയ്യത്തും വഹിച്ച് നിങ്ങൾ പോകുന്നത്? ഇറക്കി വെച്ചാളി ഈ ഷെറ്. ഏത് തരത്തിൽ നമ്മളെ മയ്യത്ത് പടിയിറങ്ങണം നമ്മൾ ചിന്തിക്കണം. ഇപ്പം ഇഖ്ലാസോടുകൂടി അല്ലാത്തൊരു പ്രവർത്തനവും നമ്മൾ ചെയ്ത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നരകത്തിൽ
ആദ്യമായി നരകപ്രവേശനം ലഭ്യമാകുന്ന മൂന്ന് വിഭാഗം ആളുകളുണ്ട്. അത് ഒന്നാമത്തത് അള്ളാഹു അനുഗ്രഹിച്ചവരാണ്. ആ മൂന്ന് വിഭാഗവും ഒന്നാമത്തെ വിഭാഗം ആളുകൾ അള്ളാഹു ആരോഗ്യം കൊണ്ട് ഈമാന് കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു അനുഗ്രഹിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ പോരാടുകയാണ്, തൻ്റെ ശരീരം കൊണ്ടും സമ്പത്തുകൊണ്ടും ഒക്കെ പോരാടുകയാണ്. അപ്പോൾ അങ്ങനെ പോരാടി മരിച്ച ഒരാൾ മഹ്ശറയിൽ വരുമ്പോൾ അള്ളാഹു ചോദിക്കും അയാളോട്, ഞാൻ നിനക്ക് സമ്പത്ത് നൽകി ആരോഗ്യം നൽകി എന്തു ചെയ്തു? ഫമ അമിൽ തഫിയ, അതുകൊണ്ട് നീ എന്താണ് ചെയ്തത്? അപ്പോൾ ഈ പണം കൊട്ടിയ ആരോഗ്യം ഒരുപാട് നൽകിയ ഈ മനുഷ്യൻ ഭൂമിയിൽ അടിച്ചു പൊളിച്ച് ജീവിച്ച് ദുർവ്യയം ചെയ്ത് ജീവിച്ച് അഹങ്കാരിയായി ജീവിച്ച ഈ മനുഷ്യൻ പറയും അള്ളാഹിനോട്, കാത്തൽ തുഫീക്ക, അള്ളാഹുവെ ഞാൻ നിനക്ക് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു, നിനക്ക് വേണ്ടി പടപൊരുതി സമൂഹത്തിൽ ജീവിക്കുകയായിരുന്നു എന്നാ കള്ളത്തരം പറയാം. അപ്പം അള്ളാഹിൻ്റെ മറുപടി ഖദബ്ത, നീ പറഞ്ഞ കളവാണ്. ഒറ്റ വാക്കിൽ മറുപടിയാണ്, ഖദബ്ത, നീ പറഞ്ഞ കളവാ. പിന്നെ എന്താ ഉണ്ടായത്? കാത്തൽ ത, നീ ദുനിയാവിൽ പോരാടിയിട്ടുണ്ട്. എന്തിന്? ലി യുക്കാല അന്നക്ക ശജാ, നീ ഒരു ധീരനാണെന്ന് ജനങ്ങളെ അറിയിക്കാൻ. നീ വലിയ ഭയങ്കര ആരോഗ്യവാനാണ്, ഇസ്ലാമിന് വേണ്ടി എന്തും ചെയ്യാൻ കഴിവുള്ളവനാണ്, ഓൻ പോരാടുന്നവനാണ്, ഓൻ ഉണ്ടായാൽ നമ്മളൊന്നും പേടിക്കണ്ട എന്ന് ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയായിരുന്നു നീ ചെയ്തത്. നിൻ്റെ ആരോഗ്യം മുഴുവൻ അതിനു വേണ്ടിയാണ് ഉപയോഗിച്ചു. അങ്ങനത്തെ ആൾക്കാരില്ലേ? കണ്ടുണ്ടോ? ചില ആൾക്കാർ ഭയങ്കര സാമൂഹ്യ പ്രവർത്തനമായിരിക്കും, അടുത്ത വീട്ടിലുള്ള ആളുകൾക്കൊക്കെ കയ്യും മെയ്യും മറന്ന് പ്രവർത്തിക്കും. പുരയിൽ ഒരു 100 പഞ്ചസാര വാങ്ങി കൊടുക്കൂല, അടുത്ത പുരയിലുള്ള ആളുകളുടെ മുഴുവൻ കാര്യം ചെയ്യും. ഭാര്യക്കൊന്നും ചെയ്തു കൊടുക്കൂല, ഭാര്യക്കൊന്നും വാങ്ങിക്കൊടുക്കൂല. അന്യ പെണ്ണുങ്ങൾ സംസാരിച്ചാൽ ഓരോട് തേനൊഴുകുന്ന രൂപത്തിൽ സംസാരിക്കും കേട്ടോ. അന്യ പെണ്ണും നിങ്ങളെ പെണ്ണും പെണ്ണാണ്, ഒരു കളർ വ്യത്യാസം ഉണ്ടാവും ചിലപ്പം, വേറെ ഒന്നും ഉണ്ടാവില്ല, ഒരു വ്യത്യാസവും ഉണ്ടാവില്ല. പക്ഷേ നമ്മളുടെ ധാരണ അത് നല്ലതാണ് ഇത് നല്ലതാണ്, അങ്ങനെ ഒരു നല്ലതില്ല എന്നാ പോരെ. നല്ലതാക്കേണ്ടത് കേടുവരുത്തേണ്ടതൊക്കെ നമ്മളാണ്, നമ്മൾ തന്നെ കേടുവരുത്തുന്നത്. പരിധിയിൽ കവിഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല. ഇസ്ലാമിക വിരോധത്തിൽ വരുന്ന ഒരു കാര്യത്തിൻ്റെ ആഗ്രഹവും ഒരു ഭാര്യക്കും സാധിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനെ സാധിച്ചു കൊടുത്താൽ പിന്നെ ഓനെ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞ അത്താർ റജുലു ഇമ്രാത്തു പറഞ്ഞു, ഭാര്യമാരനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഭർത്താക്കന്മാർ അവർ ലോകാവസാനത്തിൻ്റെ അടയാളമാണ് റസൂല് പറഞ്ഞു. നമ്മളെന്തായിരിക്കുക? ഓള് പറഞ്ഞതുപോലെ പെരും, അത് അവൻ ശരിയല്ല, അവനപ്പോൾ ചെയ്യാൻ പാടില്ല. കാരണം അവൾ പറയുന്നത് ഇസ്ലാമികമാണോ? അനുസരിച്ചോ? ഇസ്ലാമിനെതിരുണ്ടോ? ഒരടി പോലും അനുസരിക്കരുത്, വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോഴേ മനസ്സിലാവൂ എൻ്റെ ഭർത്താവ് മുസ്ലിമാണ്, മൂമിനാണ്, മുത്തക്കാണ്, മുഹസിനാണ്, മുഹബിത്താണെന്ന് അവൾക്ക് മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഒരുപാട് ക്വാളിറ്റി കേട്ടോ, ഇതൊക്കെ ഒരുപാട് വിശദീകരിക്കേണ്ട, അതിന് സമയമല്ലേ, ഹുത്തുബല്ലേ. അപ്പം അതുകൊണ്ട് ഒന്നാമത്തെ ആളതാണ്. ആര്? ഈ സമൂഹത്തിൽ മരണ ഓട്ടം മൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി നടക്കുന്ന കുറേ ആൾക്കാരില്ലേ, എന്തിനേ ജി പോരാടിയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവേ ഞാൻ കാത്തൽ തുഫീക്ക, നിനക്ക് വേണ്ടി മാത്രമാണ് പടച്ചോനെ പോരാടിയെന്ന് പറയുമ്പം എല്ലാം കൽബറിയുന്ന റബ്ബ് പറയും, കദബ്ത, നീ പറഞ്ഞ കളവാണ്, നീ പോരാടിയത് ലി യുക്കാല, ജനങ്ങൾ പറയാൻ വേണ്ടിയാണ്, അന്നക്ക സജാ, നീ ഒരു ധീരനാണ്. ഇനി രണ്ടാമത്തെ ആള്, നരകത്തിൽ പ്രവേശിക്കുന്ന രണ്ടാമത്തെ ആള്, അയാൾക്ക് അള്ളാഹു കൊടുത്തത് ഒരുപാട് അറിവും യോഗ്യതയും ബുദ്ധിയും കഴിവും ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള ബോധ്യവും ഒക്കെയാണ്. എന്നെപ്പോലത്തെ പണ്ഡിതന്മാരും ഒരുപാട് അറിവുണ്ടാവും, ഒരുപാട് ജനങ്ങളോട് നല്ല ഹിക്മത്തുകൾ പറയും, തത്വജ്ഞാനങ്ങൾ പറയും, പക്ഷെ ജീവിതത്തിൽ ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കട്ടെ, എല്ലാ കാര്യവും ഒന്ന് മാത്രം ആക്കണ്ട. പണ്ഡിതന്മാരുടെ ജീവിതം ഒന്ന് പരിശോധിച്ച് നോക്കണ്ടേ? പണ്ഡിതന്മാരൊന്ന് പരിശോധിക്കട്ടെ, അവരവരുടെ ജീവിതം എങ്ങനെയാണ്? അവരുടെ ജീവിതം പലപ്പോഴും അവരുടെ വീട്ടിലൊരു വിവാഹം നടന്നാൽ അവിടെയൊക്കെ എങ്ങനെയായിരിക്കും? അവരെങ്ങനെയാണ് ഇൻവിറ്റേഷൻ ലെറ്റർ അടിക്കുക? ഒരു ഇൻവിറ്റേഷൻ ലെറ്ററിന് പോലും എത്ര ഉറപ്പിയാ ചെലവാക്കൽ? ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുക. ആരായിരുന്നാലും, പണ്ഡിതനായാലും നിങ്ങളായാലും, അത്തരം ആളുകളോട് അള്ളാഹു ചോദിക്കും, ഞാൻ തന്ന അനുഗ്രഹം നീ എന്താ ചെയ്തത്, നിന്റെ ഇൽമ്. അപ്പോൾ അവൻ പറയും, താല്ലംതു, ഞാൻ പഠിച്ചു. എന്തിന്? എന്തിനാണ് പഠിച്ചത്? നിന്റെ മാർഗത്തിൽ പ്രബോധനം ചെയ്യാൻ, ജനങ്ങളെ സംസ്കരിക്കാൻ, ജീവിത്ത് പകർത്താൻ, ഞാൻ അതിനുവേണ്ടിയാണ് പഠിച്ചത്. അള്ളാഹുവിൻ്റെ മറുപടി അവനോടും, കദബ്ത, നീ പറഞ്ഞ കളവാണ്. താല്ലംത, നീ പഠിച്ചു, അത് ശരിയാണ്. ലി യുക്കാല അന്നക്ക ആലിം, ജനങ്ങളെല്ലാം നീ ഒരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടി. ഓൻ്റെ കഥ കഴിഞ്ഞു. ജനങ്ങളെല്ലാം ഒരു പണ്ഡിതനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നീ പഠിച്ചത്. അല്ലാണ്ട്
അനക്ക് ജീവിതത്തിൽ പകർത്താനോ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ ആ കാര്യങ്ങൾ പറഞ്ഞ് യാതൊരു ആ പ്രതീക്ഷയുമില്ലാതെ, ഒരു പ്രതിഫലേക്ഷയുമില്ലാതെ ആരെയും ബോധിപ്പിക്കാനല്ലാതെ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം സംസാരിച്ചതാണോ എന്ന ചോദ്യം. പലപ്പോഴും നിങ്ങൾ കണ്ടില്ലേ പലതരം ഫത്വകളും പണ്ഡിതന്മാർ പറയുന്നത്? ഒരുപാട് ഫത്വകൾ പറയാറുണ്ട്. ഇപ്പം പലിശയെപ്പറ്റി പോലും ചില പണ്ഡിതന്മാർ ഫത്വ പറയാറുണ്ട്. അപ്പം ഫത്വ പറയുന്നത് പലിശ വാങ്ങാം എന്ന് പറയുന്ന പണ്ഡിതനോട് അങ്ങക്ക് യോജിപ്പുണ്ടാകുക, പലിശ ഹറാമാണെന്ന് ഖുർആൻ പറഞ്ഞത് പറഞ്ഞാൽ ആ പണ്ഡിതനൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ചില പണ്ഡിതന്മാരൊക്കെ പല ഐഡിയ ഉപയോഗിച്ചുകൊണ്ടാണ് പറയുക. തരക്കേടില്ല എന്ന ഒറ്റ വാക്ക്, ശരിയും തെറ്റും ഹലാലും ഹറാമും പറയാണ്ട് തരക്കേടില്ല എന്ന് കേട്ടോ. അത് എന്ത് തരക്കേടില്ല എന്ന്? എന്തെങ്കിലും കാര്യം മൂപ്പർ ചിന്തിച്ചിട്ടുണ്ടാവും തലച്ചോറിൽ, അത് തരക്കേടില്ല എന്ന് മൂപ്പർ പറഞ്ഞു, അല്ലാണ്ട് പലിശല്ല. പോട്ടെ. അപ്പോൾ രണ്ടാമത്തെ ആൾ പണ്ഡിതനാണ്. അപ്പോൾ ഒന്നാമത്തെ ആളാരാ? ഒന്നാമത്തെ ആൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്ന മനുഷ്യന്മാർ. അതിലൊക്കെ ഞാൻ നിങ്ങൾ പൊടുവില്ലേ? രണ്ടാമത്തെ ആളോ ഖുർആനും ഹദീസും പഠിച്ച് പണ്ഡിതനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിച്ചു, അയാളും നരത്ത് പോകും. മൂന്നാമത്തതാരാ? മൂന്നാമത്തത് അള്ളാഹു സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച ആളാണ്, ഒരുപാട് അനുഗ്രഹിച്ചു. അയാൾ ആ പണം കൊണ്ട് അയാളെ കൊണ്ടാകാവുന്ന അത്ര ദുർവ്യയം ചെയ്തു. അദ്ദേഹം മണിമാളികകൾ പടുത്തുയർത്തി. അദ്ദേഹം എല്ലാ കൊല്ലവും കാറുകൾ പുതിയത് പുതിയത് മാറി മാറി വാങ്ങി. എല്ലാ മാസവും പുതിയ പുതിയ ഡ്രസ്സുകൾ വാങ്ങി. എല്ലാ ആറുമാസം കൂടുമ്പോഴും ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കറങ്ങി. എന്നിട്ടും അയാൾ എന്താ പറഞ്ഞത്? സീറൂഫിൽ അർലി, ഭൂമിയിൽ സഞ്ചരിക്കുന്ന ഖുർആനിലുണ്ടെന്ന്. അയാൾ ചെയ്യുന്ന എല്ലാ തിന്മക്കും അയാൾ അള്ളാഹുവിൻ്റെ ഖുർആനെ ഉപയോഗിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അത്തരം ആളുകൾ പറയും, പടച്ചോനെ ഞാൻ നീ തന്ന സമ്പത്ത് മുഴുവനും അൻഫഖ്തു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് കൂടുതലും ചെലവാക്കിയത്. ഈ പണക്കാരൻ, ഞാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ് പടച്ചോനെ പണം കൂടുതൽ ചെലവാക്കി. മൂന്നാമത്തെ ആളാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി, കദബ്ത, നീ പറഞ്ഞ കളവ, നീ ചെലവഴിച്ചത് അൻഫഖ്ത അല്ലി യുക്കാല അന്നക്ക ജവാദ്, നീ ഒരു ധർമ്മിഷ്ഠനാണെന്ന് ജനങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനാണ്. എൻ്റെ അടുത്ത് കൂലിയൊന്നുമില്ല. അങ്ങനുണ്ട് മൂന്നാൾ നരകത്തിൽ ആദ്യം പോകണമല്ല. ഒന്ന് പണ്ഡിതനാണ്, ഒന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഓടി നടക്കുന്നവരാണ്, മറ്റൊന്ന് ധർമ്മിഷ്ഠരാണ്. കേട്ടോ, വളരെയധികം ശ്രദ്ധിക്കുക. ഇഖ്ലാസില്ലാത്തൊരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത്, നാളെ പരലോകത്ത് നമ്മൾ ബുദ്ധിമുട്ടി പോകും. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപാട് ഒരുപാട് ചിന്തിച്ച് പ്രവർത്തിക്കുക. നമ്മളുടെ പ്രവർത്തനം അള്ളാഹു കബൂലാക്കുമോ? എൻ്റെ അടുത്ത് എന്തെങ്കിലും പോരായ്മകളുണ്ടോ? എന്തെല്ലാം പോരായ്മകളാണ് എൻ്റെ ജീവിതത്തിൽ ഓരോ ദിവസവും വരുന്നത്, ഓരോ മണിക്കൂറുകളിൽ വരുന്നു? അങ്ങനെ പരിശോധിച്ച് ആണും പെണ്ണും ജീവിച്ചാൽ മരണം പുലുകുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മളെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അങ്ങനെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായി നമ്മളിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അർഹമുർ റഹീമായ റബ്ബ് അവൻ്റെ മഹത്തായ മഹലായ ഫൗലു കൊണ്ട് നമുക്കെല്ലാം പുറത്തു മാപ്പായി തരുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ അൽ അസീസിൽ ഗഫാർ മുകവ്വിറുൽ ലൈലി വൽ നഹാർ മാഷാ അല്ലാഹു ഖാൻ. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്, ഊസീകും സാനിയൻ വ ഇയ്യാ ബിത്തഖ്വല്ല. പ്രിയങ്കരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും സസൂക്ഷ്മം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തി നേടാൻ സാധിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ എന്നോടും നിങ്ങളോടും ഗൗരവപൂർവ്വം വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഖുത്ബയുടെ ആരംഭത്തിൽ മുഖവുരയിൽ ഓതി കേൾപ്പിച്ച സൂറത്ത് ഹദീദിലെ ഒരായത്ത്, അതുമാത്രം പറയാൻ ഇനി സമയമുള്ളൂ, അതൊന്ന് കേൾക്കാം നമുക്ക്. അള്ളാഹു പറയുന്ന ഭാഗം എന്താന്ന് കേട്ടോ. ഓതി വെച്ച ഭാഗം ഞാൻ ഈ ഇഖ്ലാസോടുകൂടി എല്ലാ അമലുകളും ചെയ്ത അവരാണല്ലോ മുഅ്മിനീങ്ങൾ, അവരുടെ അവസ്ഥ ഖുർആൻ പറയാണ്. മുഹമ്മദ് യൗമ തറൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, മുഹമ്മദ് മുഅ്മിനീങ്ങളായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും നിനക്ക് കാണാം, മുഹമ്മദ് നബിക്ക് കാണാം. യസ് ആ നൂറുഹും ബൈന ഐദീഹിം വബി അയ്മാനിഹിം, അവരുടെ മുൻഭാഗത്തുകൂടെയും അവരുടെ വലതുഭാഗത്തുകൂടെയും നാളെ പരലോകത്ത് കൂരാക്കൂരിട്ടിൽ മനുഷ്യന്മാർ നിൽക്കുമ്പോൾ അതിശക്തമായ പ്രകാശം ഉണ്ടാവും.
എന്താ പറഞ്ഞത്? ഈമാനോടുകൂടി ജീവിച്ച ആളുകൾ പരലോകത്തെത്തുമ്പോൾ അവരുടെ വലതുഭാഗത്തും അവരുടെ മുൻഭാഗത്തും അള്ളാഹുവിൻ്റെ പ്രകാശം. അതെന്തിനാ? ആ ശക്തമായ സിറാത്തിലൂടെ കടന്ന് അപ്പുറം കടന്നാലേ സ്വർഗത്തിലെത്തുള്ളൂ. പകരം ആ സിറാത്തിൽ നിന്ന് താഴെ വീണു പോയാലോ നരകത്തിലേക്കാണ്. അവിടെയാണ് അള്ളാഹു വിശ്വാസിക്ക് പ്രകാശം നൽകുന്നത്. എന്ത് കിടക്കാൻ? സിറാത്ത് കിടക്കാൻ. ആ അള്ളാഹുവിൻ്റെ നരകത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും ഇടയുള്ള സിറാത്ത് കിടക്കാൻ പ്രകാശം അള്ളാഹു വിശ്വാസിക്കും വിശ്വാസിനിക്കും നൽകും. എന്നിട്ട് പറയാം, ബുഷ്റാക്കുമല്യവും, ഇന്ന് നിങ്ങൾക്ക് സന്തോഷവാർത്തയുണ്ട്. ഈ പ്രകാശം നൽകിയിട്ടല്ല പറയാം. എന്താ സന്തോഷവാർത്ത? ജന്നാത്തും തജരീമിൻ തഹ്തിയൽ അൻഹാർ, താഴ്ഭാഗത്തു കൂടി നദികൾ ഒഴുകുന്ന ആരാമങ്ങൾ, സ്വർഗമുണ്ട്. ഖാലിദീന ഫീഹ, ആ സ്വർഗത്തിൽ അവർ സ്ഥിരവാസികളാണ്. ഏത്? ആ സ്വർഗീയ ജീവിതം, ആ സന്തോഷ ജീവിതം, ആ സമാധാന ജീവിതം ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ്. ذلك هو الفوز العظيم, അതാണ് കൂട്ടരെ ഏറ്റവും വലിയ വിജയം. ഉണ്ടാവും, അത് കിട്ടുന്നവർക്കേ വിജയം ഉണ്ടാവുള്ളൂ. അപ്പം ആ പ്രകാശം കിട്ടാനാണ് ഒരധ്വാനം. എന്നാൽ തുടർന്ന് പറയുന്നു, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, രണ്ടാമത്തെ ആയത്. യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, ഹൃദയത്തിൽ ഈമാനില്ലാത്ത കപടത അഭിനയം ഒക്കെ ഇത് നടക്കുന്ന ഇസ്ലാമിൻ്റെ മുൻപന്തിയിൽ ഉണ്ടാവും, പക്ഷേ കൽബിൽ ഈമാൻ ഉണ്ടാവില്ല. അത്തരം ആളുകൾ, അവരുടെ അവസ്ഥ പറയാണ്. കപടവിശ്വാസികളായ പുരുഷന്മാരും സ്ത്രീകളും, അതിപ്പോൾ എല്ലാവരുടെയും, നമ്മളൊക്കെ നമ്മളെല്ലാവരെയും ബാധിക്കാവുന്ന രോഗമാണ് ഈ ദുനിയാവിൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന രോഗം അത്, കേട്ടോ. നമ്മളെത്ര പറഞ്ഞാലും ഇത്, ഞാനൊരിക്കലൊരു സഹാബി നബിയോട് വന്ന് പറഞ്ഞു, അബൂ ഖദീജയോട് വന്ന് പറഞ്ഞു, ഹൻലല അറിയല്ല എന്ന് പറയാണ്. നാഫഖ ഹൻലല, ഹൻലല മുനാഫിക്കായി പോയി എന്നു സഹാബിയെ സ്വന്തത്തെക്കുറിച്ച്, ഞാൻ മുനാഫിക്കായിപ്പോയി എന്നാണ് കൂട്ടുകാരനോട് പറഞ്ഞത്. അബൂഖദീജ അജബായിപ്പോയി. സ്വന്തത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അബൂഖദീജക്ക് ചോദിച്ചാൽ എന്താ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആന്റെ വിവരണം കേൾക്കുമ്പോൾ, ഖുതുബകൾ കേൾക്കുമ്പോൾ, ക്ലാസുകൾ കേൾക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ആഗ്രഹിക്കും സ്വർഗത്തിലെത്താൻ, ഈമാൻ വർദ്ധിപ്പിക്കാൻ. പക്ഷേ ആ സ്ഥലത്ത് നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ അത് നിലനിൽക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ മുനാഫിക്കായി എന്ന് പറഞ്ഞത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊക്കെ പറയണ്ടേ? നമ്മൾക്ക് തോന്നുന്നുണ്ട് നമ്മളെ മയ്യത്ത് സ്വർഗത്തിലേക്ക് സ്വാഗതമാകുന്ന ഒരു മയ്യത്തായി വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ നമ്മൾ ആഗ്രഹിച്ചില്ലേ? ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ പ്രവർത്തിക്കാൻ കഴിയുന്നില്ല അല്ലേ? നോക്കാം. അപ്പം അതിന് അടുത്ത ആയത്താണ് നമ്മൾ പറയുന്നത്, യൗമ യഖൂലുൽ മുനാഫിഖൂന വൽ മുനാഫിഖാത്ത്, കപടവിശ്വാസികളും ഈമാൻ ഇല്ല എന്നാൽ ആ ഈമാനുള്ളവരുടെ മുൻപന്തിയിൽ ഉണ്ടാവും യോല മുനാഫിക്കുകൾ, അങ്ങനെയുള്ള ആണും പെണ്ണും. ലില്ലദീന ആമനു, നാളെ പരലോകത്ത് നിന്ന് പറയും. ആരോട്? മുമിനീങ്ങളോട്. ഇവിടെ ഉണ്ടല്ലോ, ഇപ്പോൾ കുറച്ചാൾക്കാരിവിടെ മുമിനീങ്ങളുണ്ടല്ലോ, ഓല കൂടെയാണല്ലോ അപ്പോൾ ഈ മുനാഫിക്കുകളുള്ളത്. പള്ളിയിലുണ്ടാവും, എല്ലാ രംഗത്തും ഉണ്ടാവും. ഉംറക്ക് മുമ്പുണ്ടാവും, ഹജ്ജിന് മുമ്പുണ്ടാവും, സക്കാത്ത് കൊടുക്കാനുണ്ടാവും, സദഖ കൊടുക്കാനുണ്ടാവും, ഫണ്ട് പിരിക്കാൻ പോകാനുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷേ കൽബിൽ ഈമാൻ ഇല്ലാത്തോലും പിരിക്കാൻ പോകും, കൽബിൽ ഇല്ലാത്തോലും ഹജ്ജിന് പോകും, കൽബിൽ ഈമാൻ ഇല്ലാത്തോലും ഉംറക്ക് പോകൂലേ. അത്തരം ആളുകൾ മുഅ്മിനീങ്ങളായ ആളുകളോട് പരലോകത്ത് പറയാം, ഉന്ദുറൂന, ഞങ്ങളൊന്ന് നോക്കണേ. എന്താ ആരാ പരലോകത്ത് വരുമുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്. ഈ മുനാഫിഖുകളായ ആണും പെണ്ണും മുഅ്മിനീങ്ങളോട് പറയാണ്, ഉന്ദുറൂന, ഞങ്ങളൊന്ന് നോക്കണേ. നക്ത ബിസ്മിൻ നൂരിക്കും, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്വർഗീയമായ സൗകര്യമാകുന്ന പ്രകാശത്തിൽ നിന്ന് ഞങ്ങൾക്ക് അല്പം തരണം എന്ന് അവിടുന്ന് ആരോട് ചോദിക്കുക? ഈ മുനാഫിക്ക് ആരോട്? മുഅ്മിനീങ്ങളോട് ചോദിക്കും. നക്ത ബിസ്മിൻ നൂരിക്കും. അപ്പം അതിൻ്റെ മറുപടി എന്താ? തരാന്നാണോ? ഞങ്ങൾക്ക് തരാനുള്ള അധികാരം ഉണ്ടെന്നല്ല. കീലർജു വറാക്കും, നിങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം. അത് ദുനിയാവിൽ നിന്ന് ഉണ്ടാക്കണ്ട, ഈ പ്രകാശം ഇവിടെ നിന്ന് ഉണ്ടാക്കേണ്ടതല്ല. ഇർജു വറാക്കും ഫൽത്തമിസു നൂറ, ആ പ്രകാശം നിങ്ങൾ അവിടുന്ന് തേടി വരണം, അവിടുന്ന് നേടിയിട്ട് വരണം. ഇവിടെ ഇവിടുന്ന് പകർന്നു തരാതെ തരുമല്ല, കയ്യൂല. അങ്ങനെ നക്ത ബിസ്മിൻ നൂരിക്കും ഫൽത്തമിസു നൂറ, എന്നിട്ടോ അള്ളാഹു പറയാണ് ഫലുരിബ ബൈനഹും ബി സുവരിൻ. അങ്ങനെ പരലോകത്ത് രണ്ടു കൂട്ടർ ഒരേ സ്ഥലത്തേ ഉണ്ടായിരുന്നു, മുനാഫിഖീങ്ങളും മുഅ്മിനീങ്ങളും ഒരേ സ്ഥലത്തേ ഉണ്ടായിരുന്നു. പെട്ടെന്ന് അതാ ഒരു മറ വന്ന് വീഴും. അള്ളാഹു പറയുന്നത് ലുരിബ ബൈനഹും ബി സുവർ, ഒരു സുവർ, ഒരു മതിൽ പോലത്തെ ഒരു മറ വന്ന് വീഴും. ലഹു ബാബുൻ, അതിലൊരു വാതിലുണ്ടാവും. ആ മറക്കൊരു പ്രത്യേക വാതിലുണ്ടാവും. ഇപ്പോൾ രണ്ടു കൂട്ടർ രണ്ടായി,
ഒപ്പം നിന്നപ്പോളാ ചോദിച്ചത് പ്രകാശം തരാൻ കേട്ടോ. അപ്പോളോ അല്ല പറയാം, ബാത്തിനുഹു ഫീഹി റഹ്മ, ആ മതിലിൻ്റെ ഉൾവശത്തിലാണ് അള്ളാഹുവിൻ്റെ റഹ്മത്താവുന്ന സ്വർഗം. വല്ലാഹിറുഹു മിൻ ഖബലിഹിൽ അദാബ്, അതിൻ്റെ പുറഭാഗത്താണ് അള്ളാഹുവിൻ്റെ നരകമുള്ളത്. അപ്പം നരക പുറഭാഗത്താണ് ആരുണ്ടാകുക? മുനാഫിഖുകൾ. ഉൾഭാഗത്ത് ആരുണ്ടാകുക? സ്വർഗത്തിൻ്റെ ആളുകൾ, അതാണ് മുഅ്മിനീങ്ങൾ. അപ്പോളോ അവിടുന്ന് ബാക്കിയല്ല പറയാം. നടക്കാൻ പോണ ഒരു കാര്യം ഇതൊക്കെ നിങ്ങളിത് പഠിച്ചു വെച്ചോളി. യുനാദൂനഹും, അവിടുന്ന് നിലവിളിക്കും ഈ മുനാഫിഖുകൾ നരകത്തിന്. എന്താ പറയുന്നത് അറിയോ? അലം നക്കുൻ മാക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ അല്ലേനെയോ ജുമാക്ക് വന്നത്? നമ്മളെല്ലാം കൂടി ഒന്നിച്ചല്ലേനെയോ ഹജ്ജിന് പോയത്? നമ്മളെല്ലാം കൂടി കൂടിയല്ലേനെയോ ഉംറക്ക് പോയത്? നമ്മളെല്ലാവരും കൂടിയോടിയല്ലേ സാമൂഹ്യ പ്രവർത്തനം ചെയ്ത്? എത്രത്തല്ല നന്മ ചെയ്തു നമ്മൾ കൂടിയിട്ട്? അലം നക്കുൻ മാക്കും, നിങ്ങളെ കൂടെ നമ്മളും ഇല്ലേനെയോ. എന്താ ഈ വാക്കൊക്കെ ഇവിടെ കൊണ്ടുപോയി വെക്കും? നാളെ നിങ്ങൾക്കും എനിക്ക് നിശ്ചയിക്കാൻ പറ്റുമോ? അലം നക്കുൻ മാക്കും, ഞങ്ങൾ നിങ്ങളെ കൂടെ ഇല്ലേനെയോ? കാലു, അപ്പം മുഅ്മിനീങ്ങൾ പറയും, ബല, ഉണ്ടായിരുന്നു. വലാക്കിന്നക്കും ഫതൻതും അൻഫുസക്കും, പക്ഷെ നിങ്ങൾ നാശത്തിലാവുകയായിരുന്നു. നിങ്ങളുടെ ജീവിതം ഇഖ്ലാസില്ലാത്ത പ്രവർത്തനങ്ങളിൽ ചെയ്ത് നിങ്ങൾ നാശത്തിലായി. ഫതൻതും അൻഫുസക്കും, സ്വയം നശിച്ചത. എല്ലാം അറിയാം. ഇപ്പം ഭാര്യമാരോടൊക്കെ നന്നായി പെരുമാറണം, ഉമ്മനോടും ബാപ്പനോടൊക്കെ നന്നായി പെരുമാറണം അറിയാത്തല്ലോ നമ്മൾ. പക്ഷെ നമ്മൾ കഴിയുന്നില്ല. നമ്മൾ പല സന്ദർഭങ്ങളിലും പലതരം സ്വഭാവം എടുക്കും അല്ലേ. നിങ്ങൾ കണ്ടില്ലേ, ഇപ്പോൾ ഒരച്ഛനെ ഒഴിവാക്കിയിട്ട് ഒരു മകൻ പോയി അല്ലേ. പക്ഷേ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മറ്റ് ഇതര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ, മുസ്ലിങ്ങളില്ലാന്നല്ല, മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ ഇതര സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് മാതാപിതാക്കളെ വല്ലാതെ ദ്രോഹിക്കുന്നത്. മുസ്ലിങ്ങൾക്ക് ഇങ്ങനെ ഇടക്കിടക്ക് വെള്ളിയാഴ്ച നിന്ന് ഓരോന്ന് കിട്ടുമ്പോളേ കൽബിൻ്റെ അകത്ത് എവിടെയെങ്കിലുമൊക്കെ കറ പുരണ്ടാൽ, കല്ലാ ബൽ റാനാല കുലൂബിഹിം മാക്കാനു യക്സീബു എന്ന് കുറയാൻ പറഞ്ഞില്ലേ, ആ പുരണ്ട കറ പലപ്പോഴും ഒഴുകിപ്പോവും. ഓരോ വെള്ളിയാഴ്ചയിലും ഖുത്വ അതിന് വെച്ചതാ, മനുഷ്യന്മാരുടെ കൽബിൽ പുരളുന്ന കറ പോക്കായ വിഷയം. അത് പോക്കാൻ കഴിഞ്ഞില്ല, അത് ഖുത്ബിയല്ല. പോട്ടെ, ഇപ്പം ഞാൻ പറഞ്ഞിരുന്നു ഞങ്ങളും നിങ്ങളെ കൂടെ ഇല്ലേനോ. അതിൻ്റെ മറുപടിയാണെന്ത്? ഫതൻതും അംഫുസക്കും വത്തറബസ്തും. ഇത്തരം മുനാഫിഖുകൾക്ക് ഒരു സ്വഭാവം കൂടി ഉണ്ട്. എന്താ പറയുക, ഇങ്ങനെ നമ്മളെപ്പോലെ അങ്ങനെ പറഞ്ഞു നടക്കണ്ടല്ലോ, ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു, അമ്മക്കെ എന്തേ അപകടം പറ്റാൻ വേണ്ടി കാത്തുക്കും. അല്ല പറയാം, മുഅ്മിനീങ്ങൾക്ക് അപകടം പറ്റാൻ, എന്തെങ്കിലും പ്രയാസം വരാൻ ഭയങ്കര സന്തോഷമാണ് മുനാഫിഖുകൾ. ഇപ്പം പറഞ്ഞ് പറഞ്ഞിപ്പോൾ കിട്ടിയില്ലേ നല്ലോണം? അങ്ങനെ മക്കളെ കൊണ്ട് കിട്ടിയില്ലേ? മോൻ ആത്മഹത്യ ചെയ്തില്ലേ? വലിയ പ്രാസംഗികനയല്ലോ. ഇങ്ങനെയൊക്കെ പറയും അവർ മുനാഫിഖുകൾ. ഇതൊക്കെ പച്ചല അല്ല പറഞ്ഞു കേട്ടോ. ഇത് പരലോകത്ത് നടക്കുന്ന കാര്യം വിശ്വാസികളെ ദുനിയാവിൽ വെച്ചല്ല അറിയിച്ചതാ. തറബസ്തും വർത്തബത്തും, നിങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു പരലോകം ഉണ്ടാവുമോ, സ്വർഗം ഉണ്ടാവുമോ, വിചാരണ ഉണ്ടാവുമോ, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സംശയമായിരുന്നു. ഇപ്പം ഇവിടുന്ന് പ്രകാശം പകർന്നു തരാൻ പറഞ്ഞാൽ കിട്ടൂല. എന്ത് പറയാം, ഓർത്തുക്കുമല്ല അമാനിയെ, വ്യാമോഹങ്ങൾ നിങ്ങളെ വഞ്ചിച്ചു. അങ്ങനെ നമുക്കൊരുപാട് വ്യാമോഹങ്ങളാണല്ലോ. 24 മണിക്കൂറും ഒന്ന് കിട്ടിയാൽ 10 കിട്ടണം, 10 കിട്ടിയാൽ 100 കിട്ടണം, അങ്ങനല്ലേ. മരണ ഓട്ടത്തിലാണ്. ഒരു വീടില്ലേന്ന് അപ്പം പറഞ്ഞു. എന്താ പറയുക, ഒരു 5 സെന്റ് സ്ഥലത്ത് ഒരു 4 കാലുമലുള്ള ഒരു ഓലപ്പുര എന്നുള്ള പാട്ട്. കേരളത്തിൽ എനിക്ക് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു 4 ഇടങ്ങഴി മണ്ണുണ്ട്. ആ 4 ഇടങ്ങഴി മണ്ണിൽ ഒരു ഓലപ്പുര മതി, അതേ പറഞ്ഞു കഴിഞ്ഞ്. പക്ഷേ വാർപ്പിൻ്റെ പരിയൊക്കെ എടുത്തപ്പോഴോ അത് പോരാ, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോരാ, പിന്നെ അത് പൊളിക്കണം, പിന്നെ അടുക്കള പൊളിക്കണം, അങ്ങനെ ഓരോന്ന് പൊളിച്ച് പൊളിച്ച് ഇപ്പം എന്തായിരിക്കും നിങ്ങൾ ആലോചിച്ചറിയാം അല്ലേ. നിങ്ങളെ വ്യാമോഹങ്ങൾ നിങ്ങളിങ്ങനെ എന്താ പറയുക, ദുനിയാവിൻ്റെ സമാധാനം നഷ്ടപ്പെടുത്തി അല്ലേ. നിങ്ങൾ ഓരോരുത്തരുടെയും വ്യാമോഹങ്ങൾക്ക് വേണ്ടി പിന്നാലെ ഓടിയിട്ട് ഭാര്യൻ്റെയും മക്കളുടെയും ആർക്കൊക്കെയോ വേണ്ടി നിങ്ങൾ ഓടി, ചവറ് പോലായി. അവസാനം ഒരു ചവറാണ് മയ്യത്തായിട്ട് ഖബറിലേക്ക് പോവുക. ഭയന്നോളൂ കേട്ടോ. എൻ്റെ ഈ വാചകങ്ങൾക്കൊക്കെ ഖുർആൻ്റെ പിൻബലുണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറയുന്ന വാക്കല്ല, അല്ല പറഞ്ഞതാ അവസാനം ചവറാവും അല്ലേ. അല്ല പറഞ്ഞാൽ ഖുർആനിൽ ആർക്കൊക്കെയോ വേണ്ടി അധ്വാനിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്തെ ഏറ്റവും നികിഷ്ട ജന്തു എന്നാണ് നബി ഉപയോഗിച്ചത്. ഇന്ന ശറദ്ദവാ, മോശപ്പെട്ട ജന്തു ആരാന്ന് ചോദിച്ചവൻ പറഞ്ഞു, പരലോകം മറന്ന് കുടുംബത്തെ നോക്കിയൊരു. സ്വന്തം പരലോകം മറന്നിട്ട് കുടുംബത്തിൻ്റെ ആനന്ദവും സന്തോഷവും ആഹ്ലാദത്തിനും വേണ്ടി ഓടി നടന്നവർ പരലോകത്തെ ഏറ്റവും നികിഷ്ട ജന്തുവാണ്. ഖുർആൻ പറയുന്ന ഓരോ വാചകവും പ്രവാചകൻ്റെ ഓരോ വാക്കും തങ്കലിപികളാണ്.
അപ്പം ഞാൻ പറഞ്ഞു തന്നു, ഒറത്തുക്കുമല്ല അമാനി, ഏതുവരെ വ്യാമോഹം നിങ്ങളെ വഞ്ചിച്ചു പറയോ, ഹത്താ ജാ അമ്രുള്ള, അള്ളാഹുവിൻ്റെ മരണമാകുന്ന കൽപ്പന വരും വരെ നിങ്ങൾ വ്യാമോഹത്തിൽ അങ്ങനെ ജീവിച്ചു. ഒറക്കും ബില്ലാഹിൽ ഒറൂറും, മഹാവഞ്ചകനായ പിശാചും നിങ്ങളെ വഞ്ചിച്ചു. അപ്പോൾ രണ്ടുകൂട്ടരും കൂടി നമ്മളെ വ്യാമോഹവും പിശാചിൻ്റെ വഞ്ചകനായ പിശാചും കൂടി കൂടിയപ്പോൾ നമ്മളെ സ്വർഗം നഷ്ടപ്പെട്ടു, നമ്മളെ പരലോകം നഷ്ടപ്പെട്ടു, നമ്മളെ ഖബർ നഷ്ടപ്പെട്ടു, നമ്മളെ ജീവിതം മൊത്തത്തിൽ അപകടത്തിലേക്ക് പോയി. ഇൻഷാ അല്ലാ ബാക്കി ഭാഗം തുടർന്നുള്ള സംസാരം ഇൻഷാ അല്ലാ ആഫിയത്തും ആരോഗ്യവും അല്ലാഹു തന്നിട്ട് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഏതായിരുന്നാലും കേട്ട ഭാഗങ്ങൾ ഞാനും നിങ്ങളും ഉൾക്കൊള്ളുക. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ഈമാനോടുകൂടി ജീവിക്കുക. എവിടെയെല്ലാം തിരുത്തേണ്ട ആവശ്യമുണ്ടോ അവിടെ തിരുത്തുക. അങ്ങനെ ജീവിക്കാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും സൗഭാഗ്യം പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മുഅ്മിനീങ്ങളായ മാതാപിതാക്കൾക്ക് അള്ളാഹു പരലോകത്തും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുതും വലുതുമായ ഒരുപാട് പരീക്ഷണങ്ങൾ, രോഗങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകളെല്ലാം അള്ളാഹു നീക്കിത്തന്ന് നമുക്ക് അള്ളാഹു സന്തോഷം പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കച്ചവടത്തിലും വ്യവസായങ്ങളിലും നമ്മുടെ നിത്യവൃത്തികളിലും ഒക്കെ അള്ളാഹു ആനന്ദവും ആഹ്ലാദവും സന്തോഷവും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മുടെ കുടുംബത്തിൽ ഏറെ സന്തോഷം നൽകി നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അള്ളാഹുവിൻ്റെ ദീനിനോടുള്ള സ്നേഹവും പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു കുടുംബം അള്ളാഹു നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. എവിടെയെല്ലാം അപാകതകൾ വന്നു അവിടെയെല്ലാം തിരുത്തപ്പെടുന്ന കുടുംബങ്ങളിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു മൗഫിലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയായി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാത്തി യാ ഖാലി അൽ ഹാജാത്ത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉ ദുആ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിനാ അദാബന്നാർ.